സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം കാണുവോളം മരണം അനുഭവിക്കാത്തവരായി ഇവിടെ നിൽക്കുന്നവരിൽ ചിലരുണ്ട്. ഈ വചനങ്ങൾക്ക് ശേഷം 8 ദിവസത്തോളം കഴിഞ്ഞ് യേശു തമ്പുരാൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ ഒരു പർവ്വതത്തിൽ കയറി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവന്റെ മുഖഭാവം മാറുകയും വസ്ത്രങ്ങൾ വെളുത്ത് തിളങ്ങുകയും ചെയ്തു. അപ്പോൾ മോശ, ഏലിയ എന്നീ രണ്ട് മനുഷ്യർ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടു, അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഉറുസലേമിൽ നിവർത്തിക്കപ്പെടുവാനിരുന്ന അവന്റെ നിര്യാണത്തെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. പത്രോസും അവന്റെ കൂടെയുള്ളവരും നിദ്രാഭാരമുള്ളവരായിരുന്നു. അവർ പ്രയാസപ്പെട്ടുണർന്ന് അവന്റെ മഹത്വത്തെയും അവന്റെ അടുക്കൽ നിന്നിരുന്ന രണ്ട് മനുഷ്യരെയും കണ്ടു. അവർ രണ്ടുപേരും പിരിഞ്ഞു പോകുവാൻ തുടങ്ങിയപ്പോൾ പത്രോസ് യേശു തമ്പുരാനോട്, റബി, നമുക്ക് ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാക്കുമായി 3 കൂടാരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പറയുന്നത് എന്തെന്ന് അവന് തന്നെ അറിയാമായിരുന്നില്ല. അവനിങ്ങനെ പറയുമ്പോൾ ഒരു മേഘം അവരുടെ മേൽ നിഴലിച്ചു. മോശയും ഏലിയാവും മേഘത്തിൽ പ്രവേശിച്ചതായി കണ്ടവർ ഭയപ്പെട്ടു. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ നിങ്ങൾ അനുസരിപ്പിന്നെന്ന് പറയുന്നതായ ഒരു ശബ്ദം മേഘത്തിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്തു. ആ ശബ്ദമുണ്ടായപ്പോൾ യേശുതമ്പുരാൻ മാത്രമായി കാണപ്പെട്ടു. തങ്ങൾ കണ്ട കാര്യം അക്കാലത്ത് ആരോടും പറയാതെ അവർ മൗനമായിരുന്നു. കീപ്പായും യോഹന്നാനും യാക്കോബും ചേർന്നു താബോർ മല കർത്താവേറി മൂശായേ നീബോ മലയിൽ നിന്നും നിബിയേലിയായെ വാനിൽ നിന്നും ചെയ്താനാഹ്വാനം ദൈവാത്മജമുഖകാന്തിയഹോ ഭാവം മാറുകയും ശോഭനമായൊരു മേഘം വന്ന് അവരെ വേഗത്തിൽ ഹല്ലേലൂയ്യാ ചൂടുകയും ചെയ്യും.